കൈക്കൂലി വാങ്ങി ഹെൽത്ത് കാർഡ് നൽകുന്നുവെന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ RMOയെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ കൊടുത്ത ഹെൽത്ത് കാർഡുകൾ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമലിന്റെ ഈ ഒളിക്യാമറയിൽ കുടുങ്ങിയ എല്ലാവർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചോ? എങ്ങനെയാണ് ഈ വിഷയം പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവന്നത്? ആരോഗ്യമന്ത്രി ഈ വിഷയത്തിലെ ഇടപെടൽ എങ്ങനെയാണ്? അഞ്ജിത, ഈ കൂട്ടത്തിൽ നമുക്ക് ഈ വ്യാജ കാർഡുകൾ ഒപ്പിട്ട് നൽകിയതിൽ ഏറ്റവും പ്രധാനി RMO വി അമിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിൻസ എസ് വിൻസെൻ്റ്, ഐഷ എസ് ഗോവിന്ദ, രണ്ട് ഡോക്ടർമാർ കൂടിയുണ്ട്. അവരും ഒപ്പിട്ട് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ ദൃശ്യങ്ങളടക്കം, അവർ ഒപ്പിട്ട് നൽകുന്നതും കൈക്കൂലിയായി പണം വാങ്ങുന്നതും അതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അവർക്കെതിരെയുള്ള നടപടികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തുവിട്ട വാർത്തയിലെ മൂന്നാളുകൾക്കെതിരെ നടപടി ഉണ്ടാവുകയാണ്. ഈ അമിത് കുമാർ ഒപ്പിട്ട് നൽകിയത് നമ്മുടെ അജിത് കുമാർ എന്ന് പറയുന്ന ക്യാമറാമാൻ്റെ സർട്ടിഫിക്കറ്റിലാണ്. ഒരു പരിശോധനയും നടത്താതെ ഒപ്പിട്ട് നൽകി സീലും വെച്ച് തന്നു. അതോടൊപ്പം തന്നെ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ക്യാമറാമാൻ്റെ ഈ പറയുന്ന ഹെൽത്ത് കാർഡിനുള്ള സർട്ടിഫിക്കറ്റിൽ ഒരു പരിശോധനയും നടത്താതെ വിൻസെൻ്റ് ഒപ്പിട്ട് നൽകുന്നു. ഐഷ എസ് ഗോവിന്ദ്, രഘുനാഥ് നാരായണൻ, നമ്മുടെ റിപ്പോർട്ടറുടെ ചിത്രം വെച്ചുള്ള ആധാർ കാർഡ് വെച്ചുള്ള ആ ഒരു കാർഡിൽ സർട്ടിഫിക്കറ്റിൽ ഒരു രോഗവും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരിശോധനയും നടത്താതെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് നൽകുന്നു. അങ്ങനെ 3 പേരുടെയും പണം വാങ്ങുന്നത് ുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടതിൽ നടപടി ഉണ്ടാവുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നു. വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട് നവാസ് പായിച്ചിറ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ. വിജിലൻസ് ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പരാതി പോയിരിക്കുന്നത്. അതിനാൽ തന്നെ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു കേസ് കൂടി ഉണ്ടാകും എന്നുള്ളതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ വിജിലൻസിൽ നിന്നും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രതിപക്ഷവും ഈ വിഷയം എന്തായാലും വലിയ തോതിൽ ചർച്ചയാക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം കാണാം. ഏത് മാരകമായ രോഗമുള്ളവർക്കും ഏത് പകർച്ചവ്യാധി ഉള്ള ആൾക്കും റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം കൈകാര്യം ചെയ്യാനോ പറ്റുന്ന രീതിയിലേക്ക് ഹെൽത്ത് കാർഡ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന് അപമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹെൽത്ത് കാർഡുകളെല്ലാം നിർത്തിവെച്ച് വളരെ നന്നായി ഇത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സുതാര്യമായ നടപടിക്രമം ആരംഭിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ശരി അമൽ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയമാണ്. അമലിൻ്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നത് ഈ പലതരത്തിൽ, അതായത് ഒന്നും ഒരു പരിശോധനയും ഇല്ലാതെ ഹെൽത്ത് കാർഡ് പെട്ടെന്ന് 300-100 രൂപ കൊടുത്താൽ നൽകുന്ന ഡോക്ടർമാരാണ്. അതിൽ RMOക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യമുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി. ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇതിൽ എന്ത് തെളിവ് വേണം?